എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാനൊരു നടൻ നടനാകണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച ഒരു വ്യക്തിയാണ് സിനിമയിലേക്ക് പോകണമെന്നുള്ള പറഞ്ഞാൽ അങ്ങനെയൊരു വലിയ താല്പര്യമൊന്നുമില്ല അന്ന് അന്നെപ്പത്തിനും പിന്നെ ജീവിത ജീവിതക്ലേശങ്ങൾക്കും പരിഹാരം നാടകം മാത്രമേ സിനിമ ആ കാലഘട്ടത്തിൽ സിനിമയിലൊന്നും നമുക്ക് ചാൻസ് ഇല്ലായിരുന്നു നമ്മൾ ഈ ഹൃദയം കൊണ്ട് ശരീരം കൊണ്ടും അഭിനയിക്കുന്നവരുണ്ട് ആർട്ടിസ്റ്റുകളെ ഹൃദയം കൊണ്ട് അഭിനയി അഭിനയിക്കുന്നവരാണല്ലോ ഉയർന്നു പോകുന്നത് അവരാണല്ലോ ശരിക്കും പറഞ്ഞാൽ ലെജൻഡുകൾ ഈ പൗളിച്ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ട്രസ്സാണ് അവർ അവർ നോട്ടത്തിലൂടെ കരയാതെ കരയും പറയാതെ പറയും ചിരിക്കാതെ ചിരിക്കും ഈ ഏറെ കിടക്കുന്നവരെ അങ്ങനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി ജയാന് മാത്രമുള്ള പ്രാധാന്യമുള്ള വേഷം ഉണ്ട് ഭാഗ്യമനുസരിച്ച് കിട്ടും ഞാൻ ഹിന്ദി ഹിന്ദിപ്പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി നാട് വിട്ടുപോയവനാണ് കൊളയിൽ നിന്ന് അവിടെ ചെന്ന് കഴിയുമ്പം നമ്മളെ കണ്ട് എല്ലാം കൂടെ അതേ ഭായി നമ്മളെ ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല അതെ രക്തത്തിൽ അരിഞ്ഞു കയറുന്ന സംഭവം സിനിമ കിട്ടിയില്ലെങ്കിലും ഉള്ളത് ജോസഫ് ചിലമ്പനും അനിൽ കെ ശിവറാമോ സ്വാഗതം നമസ്കാരം ചിലമ്പൻ ചേട്ടനോട് ആദ്യം ചോദ്യം ഒരു നാൽപ്പത് വർഷത്തോളം ഒരു പ്രൊഫഷണൽ നാടകത്തിൽ വലിയ രീതിയിൽ നിന്നിട്ടുള്ള ഒരു ആളാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഇടവേള എടുക്കുന്നു അതിനുശേഷം വീണ്ടും ഒരു സിനിമയിലെത്തുന്നു അതിനുശേഷം നാടകങ്ങളിലും തുടർച്ചയായിട്ട് കളിക്കുന്നു അപ്പം ഈ നാടകങ്ങളും തുടർന്ന് സിനിമയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത് സിനിമയും നാടകവും ഒന്നും ആവശ്യമില്ല പിന്നെ സംവിധായകനുമായിട്ട് മിങ്കില് ചെയ്ത് അവരുടെ നിർദ്ദേശം അനുസരിച്ച് അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നടൻ്റെ ചർമ്മം സിനിമയിൽ നാടകത്തിനതു പോരാ നാടകത്തിന് ശക്തമായ പിന്നെ അവസ്ഥ ഉണ്ടാക്കിയേ പറ്റൂ പ്രേക്ഷകനിൽ നാടകം എത്തണമെങ്കിൽ അത് ഇച്ചിരി ഓവറാക്ഷൻ ഒക്കെ വേണ്ടി വരും സിനിമയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും അതങ്ങനെ പോകുന്നു പിന്നെ പ്രൊഫഷണൽ നാടകം ഇപ്പം ഇല്ല സംഗീത നാടക അക്കാദമിയുടെ ഒരു നാടകത്തിൽ മാത്രമേ ഇപ്പം വർക്ക് ചെയ്യുന്നുള്ളൂ കൊച്ചു കൊച്ചു വരുന്നുണ്ട് ചെറിയ ചെയ്യുന്നു ചേട്ടൻ്റെ ഒരു ജേണി നോക്കുമ്പോ ചേട്ടൻ ആദ്യം സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് വരുന്നു പിന്നീട് നാടകങ്ങളുണ്ട് സീരിയലുണ്ട് മാധ്യമ പ്രവർത്തനമുണ്ട് അപ്പൊ ഇത്രയും കാലം ഒരു ഇതിൻ്റെ ഒരു മേഖലകളിൽ തന്നെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സിനിമകളിലേക്ക് എത്തുന്നു ചെറിയ ചെറിയ വേഷങ്ങളിൽ എത്തുന്നു ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു എങ്ങനെയാണ് കാണുന്നത് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാനൊരു നടൻ നടനാകണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച ഒരു വ്യക്തിയാണ് അതിനു വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പണ്ടാകേണ്ടിയിരുന്നത് ഞാൻ നായകനാകാൻ വേണ്ടി പരിശ്രമം ആരംഭിച്ച മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാകാൻ വേണ്ടി ആരംഭിച്ച മനുഷ്യനാണ് ഈ യാത്രയിൽ എൻ്റെ വല്യമ്മ ഒരാർട്ടിസ്റ്റായിരുന്നു അതായത് നമ്മുടെ വൈക്കത്തൊക്കെ ഒരു അൻപതുകളിലൊക്കെ ഈ സംസ്കൃത നാടകങ്ങളിൽ നിന്നും മലയാള നാടകങ്ങളിലേക്കുള്ള ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റമുണ്ട് അവിടെയൊക്കെ ഈ ബാലാപ്പാട്ടൊക്കെ അഭിനയിച്ചു ഒരാളായിരുന്നു എൻ്റെ വല്യമ്മ അച്ഛൻ്റെ അമ്മ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ക്രൈസ് എവിടെയോ ജീനിലൂടെ പകർന്നു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാവാം അങ്ങനെ ഒരു ഒരുപക്ഷെ ഇതുണ്ടാകുന്നു പിന്നെ അച്ഛൻ കർഷകനാണെങ്കിലും നല്ല കലാസ്വാദകനാണ് നാടൻപുറത്തെ നാടകവേദികളിലും സിനിമാ കൊട്ടയിലും ഒക്കെ ശിശുവായിരുന്ന എന്നെ എടുത്തുകൊണ്ടും പിന്നീട് പിച്ച വെച്ച് നടന്നപ്പോൾ എൻ്റെ കൈ പിടിച്ചുമൊക്കെ അങ്ങനെ കൊണ്ട് സിനിമ കാണിച്ചും നാടകപ്പറമ്പിലൊക്കെ നാടകം കാണിച്ചും ഒക്കെയാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് തന്നെ ഇതിനോട് വല്ലാത്തൊരു ക്രൈസ് വന്നിട്ടുണ്ട് പിന്നെ കൂടുതലും അവസരം നമുക്ക് കിട്ടിയ ആദ്യഘട്ടത്തിൽ എഴുതാനാണ് തിരക്കഥാകൃത്ത് ഒരു നിലയിലേക്കാണ് വന്നത് ഞാനെപ്പോഴും അഭിനയത്തെ കൂടുതൽ അടുക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പിന്നെ കുറേ ദുരിതങ്ങളായി കഴിഞ്ഞപ്പോഴേക്കും ജീവിത പ്രാരാബ്ദമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അല്പം ഒരു മാധ്യമപ്രവർത്തനത്തേക്ക് വിട്ടു നിന്നു എങ്കിലും അത് കൈവിടാതെ പലപ്പോഴും നമ്മൾ നമ്മളതിനേക്ക് പോവുകയും മാധ്യമ മാധ്യമപ്രവർത്തനമൊക്കെ ഉപേക്ഷിക്കേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് തിക്താനുഭവങ്ങളുണ്ട് അങ്ങനെ നീന്തി കയറിയാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പം കാലഘട്ടം അല്പം നീളം കൂടി എന്നേ ഉള്ളൂ ഇപ്പോഴും അഭിനയത്തെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ എന്തായാലും ഞാൻ ഉദ്ദേശിച്ച ഒരു പ്രതലത്തിലേക്ക് എത്തുന്നുണ്ട് അതിൽ ഹാപ്പിയാണ് ഒരു ഒരു വർഷത്തെ ശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്തിരുന്നു അതിനുശേഷം അഭിനയിച്ചൊരു നാടകം കണ്ടിട്ടാണ് ഒരു സിനിമയിലേക്ക് കാസ്റ്റ് കേട്ടിട്ടുണ്ട് അപ്പോ അതിനുശേഷം എന്താ പറയാ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു സിനിമകളിൽ നിന്ന് വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പിന്നെ സംവിധായകൻ്റെ അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ സംവിധായകനാണ് പിന്നെ ആർട്ടിസ്റ്റിനെ പിന്നെ നേർ വഴിക്കൊണ്ടിരുന്നത് അതായത് നടനിലെ സംവിധായകൻ അവിടെ നടൻ അവിടെ പ്രകടമാക്കണ്ട സിനിമയുടെ സംവിധായകൻ എന്ത് പറയുന്നു അത് ചെയ്യുക അത് അവർക്ക് പിന്നെ സംതൃപ്തി ലഭിക്കുകയുള്ളൂ നടൻ ആ വർക്ക് ചെയ്തിരിക്കണം അങ്ങനെയാണെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഔട്ട് ഇത്ര ഈ അപ്പലിലെ ബാലൻ എന്ന് പറയുന്ന ഒരു വേഷമൊക്കെ വളരെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അതിൽ ആ ഒരു അത്ര നേരം നിൽക്കുന്ന ഒരു പ്ലോട്ടിൽ നിന്ന് ആ ഒരു കഥാപാത്രം വരുമ്പോൾ ആ അത് തന്നെ അങ്ങ് ട്വിസ്റ്റ് ചെയ്യണം അത് പിന്നെ അപ്പൻ്റെ സംവിധായകൻ മധുസാറ് പിന്നെ ആ പ്രസൻറ്റേഷനും ആ ക്യാരക്ടർ ഇന്നതാണ് ക്യാരക്ടറിലേക്ക് വരണം അത് വേണമെങ്കിൽ ഒന്ന് രണ്ട് തവണ ആവർത്തിച്ച് ഡയലോഗ് ഒക്കെ പറഞ്ഞോളാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു പിന്നെ ടേക്കിലേക്ക് വന്നു ടേക്കിലേക്ക് വന്നു യാദൃശ്യമായിട്ട് അതങ്ങനെ ശരിയായി ഈ സിനിമയിൽ എത്താൻ വൈകിയെന്ന് തോന്നുന്നുണ്ടോ അത് പിന്നെ ഭാഗ്യം പോലെയൊക്കെ പ്രൊഫഷണൽ നാടകത്തിൽ കൂടുതലായിട്ട് അഭിനയിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൂ സിനിമയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു വലിയ താല്പര്യമൊന്നുമില്ല അന്ന് അന്നത്തിനും പിന്നെ ജീവിത ക്ലേശങ്ങൾക്കും പരിഹാരം നാടകം മാത്രമായിരുന്നു സിനിമ ആ കാലഘട്ടത്തിൽ സിനിമയിലൊന്നും നമുക്ക് ചാൻസ് ഇല്ലായിരുന്നു പിന്നീട് പല സിനിമാക്കാരും നാടകമൊക്കെ കണ്ട് അതിനകത്ത് എൻ്റെ അഭിനയ പിന്നെ പാരമ്പര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ വിളിക്കപ്പെട്ടു അങ്ങനെ പല സിനിമകളിൽ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്യാൻ സാധിച്ചു ഇപ്പോഴും അത് അങ്ങനെയുള്ള പേരും അവരെ അതിൽ സഹകരിക്കണമെന്ന താല്പര്യത്തിൽ തന്നെ പോകുന്നു ഇതിനിടയ്ക്ക് ഒരു തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട് തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചു പിന്നെ തെലുങ്ക് സിനിമക്കാര് ഇപ്പോഴും ആ സാധനം തൂക്കുപാർത്ത് കിടക്കുക ക്യാമറ ബോ സൂപ്പറ സാധനം ഇനി ആ അഭിനയത്തിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല പത്ത് പതിനഞ്ച് ദിവസം വെറുതെ പോയി അഭിനയിച്ചു പിന്നെ ഒരു ആദിവാസി മൂപ്പനായിട്ടായിരുന്നു വേഷം വേഷവും നല്ലതായിരുന്നു നല്ല വേഷമായിരുന്നു പക്ഷേ അവർക്ക് സാമ്പത്തിക ക്ലേശം കാരണം പടം മുമ്പോട്ട് പൂർണമാക്കാൻ കഴിഞ്ഞില്ല അതാണ് അവർ അവർക്ക് പറ്റിയത് ഈ പത്ത് പതിനഞ്ച് ദിവസം അഭിനയിച്ചെന്ന് പറഞ്ഞിട്ടും പ്രതിഫലം എന്ന് പറഞ്ഞത് കിട്ടിയത് രണ്ടായിരം രൂപയാണ് പതിനഞ്ച് ദിവസം അഭിനയിച്ചപ്പോൾ അവിടെ സാമ്പത്തിക ക്ലേശമാണ് അതിൻ്റെ കാരണം ഹൈദരാബാദുകാരാണ് പടം പിടിച്ചത് അതിൽ പിന്നെ അവർ ഇവിടെ ഇല്ല ക്യാമറ ലൈറ്റ് അങ്ങനെ ഒത്തിരിയേറെ സാധനങ്ങൾ ഇപ്പോഴും തൂക്കുവാനത്തെ വീടിൻ്റെ മുറിയിൽ അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് അതിനകത്ത് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ പിന്നെ തെലുങ്ക് സിനിമയുടെ പിന്നെ എഡിറ്റർ ഒരു ലേഡിയായിരുന്നു ലേഡിയായിരുന്നു അപ്പം കട്ടപ്പനുള്ള നമ്മുടെ ജി കെ ജി കെ പന്നാങ്കുഴി എന്ന് പറഞ്ഞാൽ സുഹൃത്തുണ്ട് പിന്നെ ഒരു ആർട്സ് കോളേജൊക്കെ നടത്തുന്ന നടത്തുന്നയാളാണ് അപ്പോൾ എന്നെ വിളിച്ചു തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം എന്ന് ചോദിച്ചാൽ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അന്ന് അപ്പം ഇൻ്റർവ്യൂ ഇപ്പം ഇടുക്കി കഴിഞ്ഞുയിലേക്ക് വരും എന്ന് പറയും അവരൊന്നും ഈ ഡയലോഗ് അതിൻ്റെ സ്ലാങ് പറഞ്ഞു തന്നു തെലുങ്കിൻ്റെ സ്ലാങ് പറഞ്ഞു അത് ഒന്ന് പിന്നെ ഒരു ചെറിയ കൂടി ഒരു വൃദ്ധനായിട്ട് ഒന്ന് മൂവ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു ആ വായിച്ചു യാ അങ്ങ് ചെയ്തു അവർക്ക് തൃപ്തിയായിരുന്നു പോരാൻ പറഞ്ഞു അങ്ങനെയാ അതിനകത്ത് ചെന്ന് കൊടുക്കുന്നു അത് കട്ടപ്പണക്കാര് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു കട്ടപ്പനക്കാര് അതെല്ലാം വെറുതായി പോയി ചേട്ടൻ്റെ ഈ പറഞ്ഞ പോലെ അപ്പനിലെ വശമാണ് കുറച്ചും കൂടി ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷം ഒരു മുഴുനീള കഥാപാത്രമായിരുന്നു അതിൽ ഇട്ടിയെന്ന കേന്ദ്ര കഥാപാത്രത്തിൻ്റെ സ്വന്ത സഹചാരിയായിട്ട് വരുന്നുണ്ട് അതിലിപ്പോൾ ആ ഒരു സിനിമയിൽ നോക്കുകയാണെങ്കിൽ ഷീലയ്ക്കും അതേപോലെ തന്നെ വർഗീസ് എന്ന് പറയുന്ന ചേട്ടൻ്റെ കഥാപാത്രത്തിനുമാണ് ആ ഒരു കഥയിൽ ഒരു സ്പേസ് ഉള്ളത് ആ ഒരു കഥാപാത്രത്തോട് ഇട്ടിയെന്ന പ്രധാന കഥാപാത്രത്തോട് ഒരു സ്പേസ് ഉള്ളത് അപ്പോൾ അത്തരം ഒരു കഥാപാത്രം ചേട്ടൻ്റെ കരിയറിൽ എന്തൊക്കെ ഒരു മാറ്റങ്ങളുണ്ടായി തീർച്ചയായിട്ടും അല്ല ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമയിൽ നമ്മുടെ ജോൺ ബോളിൻ്റെ അമ്പിളി നമ്മുടെ ജല്ലിക്കെട്ട് അതൊക്കെയാണ് നമ്മൾ ഇത്തിരി ഹൈലൈറ്റ് ചെയ്തു തന്ന സിനിമകൾ പക്ഷേ അപ്പൻ എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം ചെയ്ത് കഴിയുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിയതിന് ശേഷം ഒരു നടൻ എന്ന നിലയിൽ കുറേ കൂടെ ഗൗരവമായിട്ട് പ്രേക്ഷകർ അല്ലെങ്കിൽ സിനിമയിലുള്ള സുഹൃത്തുക്കൾ നമ്മളെ പരിഗണിച്ച് തുടങ്ങി അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലെ കഴിവുകൾ എക്സ്പോസ് ചെയ്യുന്നിടത്താണ് നമ്മളെ അംഗീകരിക്കാൻ തുടങ്ങുന്നത് നമ്മളൊരു ചാൻസ് ചോദിച്ച് ചെല്ലുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് തരണമെങ്കിൽ നമ്മളുടെ കഴിവ് പ്രകടിപ്പിക്കണം പക്ഷേ ഈ കഴിവ് പ്രകടിപ്പിക്കാനൊരു അവസരം തരിക എന്നുള്ളത് മറ്റൊരു പ്രധാന വ്യാഖ്യാനമുണ്ട് അത് പക്ഷേ മജൂക്ക എനിക്ക് വിശ്വസിച്ച് തന്നെ ആ കഥാപാത്രം ഏൽപ്പിച്ചു എല്ലാവരും പോളിച്ചേച്ചി കെ ആണേലും ഗ്രമചണ്ണാണെങ്കിലും സണ്ണി ആണെങ്കിലും എല്ലാവരും നല്ല ഹെൽപ്പായിരുന്നു ഒരു ആക്സിഡൻറ്റിന് ശേഷമുള്ള ഒരു പ്രതിസന്ധിയിലായിരുന്നു ശാരീരിക പ്രതിസന്ധിയിലായിരുന്നു അവരെല്ലാം ഒരു നാല്പത് ദിവസം ഞാൻ ഫുൾ ലൊക്കേഷൻ തന്നെ ഉണ്ടായിരുന്നു എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് എല്ലാവരും ഓരോ ടെക്നീഷ്യൻ അതുകൊണ്ട് തന്നെ ആ കഥാപാത്രം എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു പ്രതിഫലനം പിന്നീട് വന്ന ഡയറക്ടേഴ്സിൻ്റെ കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടി അതുകൊണ്ട് അതിന് നല്ല മാറ്റമാണ് നടൻ എന്ന നിലയിൽ മലയാള സിനിമ അംഗീകരിച്ചു എന്ന് തോന്നുന്നു ഒരുപാട് പേര് വിളിച്ചിരുന്നു ജയസൂര്യ ഉൾപ്പെടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ തന്നെ വിളിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു അടുത്ത സിനിമകൾ സഹകരിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പുരസ്കാര തുല്യമായിട്ടുള്ള നേട്ടങ്ങളല്ലേ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണത് അച്യുതൻ്റെ അവസാന ശ്വാസം എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രെയിലർ കണ്ടു അതേപോലെ തന്നെ ഇതൊരു ഇക്കോ കോമഡി ചിത്രമാണെന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് ചേട്ടന് ഇതിലൊരു പ്രധാന വേഷം അല്ലെങ്കിൽ ഒരു ലീഡ് റോളിലാണ് നിൽക്കുന്നത് ഇതേപോലെ തന്നെ ഈ ഒരു വൃദ്ധരായിട്ടുള്ള ആളുകൾ ലീഡ് റോളിൽ വന്നിട്ടുള്ള ഈ അടുത്ത് വന്ന പൂക്കാലം പോലുള്ള സിനിമകളുണ്ട് അപ്പോൾ ഒരു ലീഡ് റോളിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും അതിലെന്തൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ചേട്ടന് പിന്നെ ഈ പിന്നെ മുഴുവൻ വിജയത്തിൻ്റെയും അടിസ്ഥാന കാരണം പ്രിയപ്പെട്ട സംവിധായകൻ അജയ് സാറാണ് പിന്നെ അജയ് സാറ് പിന്നെ ഈ പടത്തിന് കണ്ടെത്തിയ ലൊക്കേഷൻസ് മുഴുവൻ അത്ഭുതകരമാണ് മറ്റൊരു സിനിമയിലും കാണാത്ത ദൃശ്യഭംഗിയാണ് ഈ സിനിമയിൽ ഉള്ളത് അത് പിന്നെ പ്രേക്ഷകർ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അവർ സമ്മതിക്കും അത്ര മനോഹരമായിട്ടുണ്ട് അത് ക്യാമറാമാൻ തരുൺ അദ്ദേഹം വളരെ ശക്തമായിട്ട് പിന്നെ സഹകരിച്ചു സഹകരിച്ചു അത് ഓരോ ഫ്രെയിമും ആണണം കഴിയുമ്പോൾ അത് അത്ഭുതകരമായിട്ട് അനുഭവപ്പെടും സാധാരണ സിനിമയുടെ ഒരു പോക്കല്ല ഈ സിനിമ ഇത് ഏത് പ്രേക്ഷകനും ഹൃദ്യമായിട്ട് നല്ല അനുഭവം ഹൃദയത്തിൽ കിട്ടുന്ന മനോഹരമായ ഒരു നല്ല സിനിമ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും അത് ബോധ്യപ്പെടും അതിനെക്കുറിച്ച് അതിനപ്പുറത്തേക്ക് പറയാനില്ല പിന്നെ പ്രിയപ്പെട്ട സംവിധായകൻ അജയ് സാർ ആണ് അതിൻ്റെ മുഖ്യസൂത്രധാരൻ അദ്ദേഹത്തിൻ്റെ സർവ്വ കഴിവും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രയോഗിച്ചിട്ടുണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ സാങ്കേതിക പ്രവർത്തകരും ശക്തമായിട്ട് അദ്ദേഹത്തോട് സഹകരിക്കുകയും ചെയ്തു ചേട്ടൻ ഇതിലൊരു പോലീസുകാരൻ്റെ വേഷമാണ് അമ്പിളിയിലും ഒരു പോലീസുകാരൻ്റെ വേഷം ചെയ്യുന്നു ചേട്ടൻ്റെ റോളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സിനിമയെ കാണുന്നത് ഞാൻ ഈ അമ്പളിയിലെയും പോലീസുകാരനാണ് ഇതിലും പോലീസുകാരാണ് പക്ഷേ ഈ രണ്ട് പോലീസുകാർക്ക് തമ്മിൽ അചകജാന്തര വ്യത്യാസമുണ്ട് അമ്പലയിലെ പോലീസുകാരൻ നിശബ്ദനായിട്ട് ഭക്ഷണത്തെ ഉറക്കത്തെ സ്നേഹിക്കുന്ന ഒരു പോലീസുകാരൻ ഇദ്ദേഹം ശാരീരിക അവസ്ഥകൾ കൊണ്ട് ഏൽപ്പിച്ച് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു പോലീസുകാരനാണ് അയാളുടെ പക്ഷേ പ്രവൃത്തികൾ പ്രേക്ഷകരിൽ ചിരി ഉണർത്താം എൻ്റെ പ്രതീക്ഷയാണ് അതുകൊണ്ട് തന്നെ ഒരു എൻ്റെ ഈ ശാരീരിക പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് സംവിധായകൻ ക്രൂരമായ ഒരു സമീപനമാണ് ഈ സിനിമയിൽ സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഇരുപതിനായിരം കിലോമീറ്ററെങ്കിലും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ടാവും പല സന്ദർഭങ്ങളിൽ ശ്വാസം കിട്ടാതെ ഞാൻ തന്നെ നിന്ന് പോയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം മനസ്സിൽ വേദനയോടുകൂടി തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യിച്ചിട്ട് അടുത്ത ഷോട്ട് വെച്ചിട്ട് വീണ്ടും ഓടിക്കും എൻ്റെ കൂടെ ഓടുന്നവരൊക്കെ കണ്ടാൽ അറിയാം സിനിമ കണ്ടാൽ അറിയാം നല്ല ഗംഭീരമായിട്ട് സ്റ്റാമിനയുള്ള ആളുകളാണ് ഞാൻ അവരോട് പിടിച്ചു നീക്കണം ആ കൂടെ ഓടണം അതിൽ നിന്ന് നാച്ചുറലായിട്ട് വരുന്ന ഒരു പ്രോസസ്സിങ് ബാലൻസ് ഉണ്ട് അത് പുള്ളി എന്നിൽ നിന്ന് വലിച്ചെടുക്കുകയായിരുന്നു പുള്ളി സ്വാഭാവികമായിട്ട് എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ട് പുള്ളിയുടെ വിഷമം പുള്ളി മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ റിസൾട്ട് എടുത്തു ഞാൻ അതുകൊണ്ട് തന്നെ അഭിനയിക്കുകയല്ല ജീവിക്കുകയായിരുന്നു പല സന്ദർഭങ്ങളിലും വീണു പോകുന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ട് പുള്ളി അതാണ് പുള്ളിക്ക് വേണ്ടിയിരുന്നത് ഈ കഥാപാത്രം അങ്ങനെ ആയിരുന്നു വേണ്ടിയിരുന്നത് അത് പുള്ളി ഉപയോഗിച്ച് നന്നായിട്ട് കാരണം അത് അദ്ദേഹത്തിൻ്റെ ആ കഥയോടുള്ള ഡെഡിക്കേഷനാണ് നല്ല കഥ ആ കഥ പരിസരം തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹം അത്ഭുതകരമായി പ്രേക്ഷകരെ അമ്പരപ്പിക്കും രണ്ട് അതിൻ്റെ തിരക്കഥ പിന്നെ കാസ്റ്റിങ് വളരെ ശ്രദ്ധിച്ചാണ് ഈ കാസ്റ്റ് വേണമെങ്കിൽ അദ്ദേഹത്തിന് നല്ല എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള വേറെ എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് അവർ ചെയ്യാമായിരുന്നു പക്ഷെ പുള്ളി ഓരോന്നിനും പറ്റിയ രീതിയിൽ തന്നെ അതിന് ഒരു ഗ്രാഫ് ചെയ്ത് മോഡലേറ്റ് ചെയ്ത് അവരെ തന്നെ കൊണ്ടുവന്ന് കൃത്യമായി അവരിൽ നിന്നും വലിച്ചെടുത്ത് ചെയ്ത് അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ സിനിമ തന്നെ തന്നെയായിരിക്കും കാരണം ഇങ്ങനെയൊരു രീതിയിലുള്ളൊരു സിനിമ പ്രേക്ഷകർ കാണാൻ സാധ്യതയില്ല ലൊക്കേഷൻ ആണെങ്കിലും ഈ പറയുന്ന ലൊക്കേഷനുകളിലൊന്നും ഇന്നു വരെ ഒരു സിനിമയും ഷൂട്ട് ചെയ്തിട്ടില്ലെന്നുള്ള അത്ര ആയിരുന്നു ഷൂട്ട് ഒരു വാഹനം പോലും കയറി ചെല്ലാത്ത ഇടങ്ങളിലാണ് ഒരു യൂണിറ്റൊക്കെ ആണെങ്കിലും ക്യാമറയും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ചെന്നതും ആളുകൾ ചെന്നതും അവിടെ താമസിച്ച് ഷൂട്ട് ചെയ്തതും ഈ അട്ടയും പാമ്പും അത് ഇതും എല്ലാം ഉള്ള ക്ഷുദ്രജീവികളുടെ ഇടയ്ക്കാണ് അതിൻ്റെ ഇടയ്ക്ക് മഴ കൂടമഞ്ഞ് ഒരു പരസ്പരം നമ്മൾ തമ്മിലിരിക്കുന്ന ഈ ഡിസ്റ്റൻസിൽ പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള അത് വളരെ മനോഹരമായി ലൈറ്റപ്പ് ചെയ്യുകയും അത് വെച്ച് ഷോട്ട് ഷോട്ടെടുക്കുകയും ചെയ്തു ഇവർ അത് ക്യാമറാവാൻ ഒക്കെ അത്ഭുതകരമായിട്ട് ഇതിനകത്ത് ഫ്രെയിം വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണുമ്പോൾ അറിയാം ഞാൻ കൂടുതൽ അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ക്രൈസ് നഷ്ടപ്പെട്ടു പോകില്ലേ നന്നായിട്ട് റിസ്ക് എടുത്ത് ഞാൻ ചെയ്ത ഒരു സിനിമയാണ് ഈ അപ്പൻ പോലെ തന്നെ അതിൻ്റെ നേരെ വിപരീതമാണ് ഈ കഥാപാത്രം ഞാൻ അതിലെടുത്ത് അതേ റിസ്ക് ഞാൻ ഇതിനെടുത്തിട്ടുണ്ട് എനിക്കിതൊന്നും അല്പം കൂടെ കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിന് വേണ്ടി ഒരു ഉണ്ടല്ലോ ഉണ്ട് പൗളിച്ചേച്ചിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളെ വിസ്മയപ്പെടുത്തും പലപ്പോഴും കേറി ചിലപ്പോൾ ഒരുപക്ഷേ റിഹേഴ്സൽ എടുക്കുന്ന സംഭവം സംഭവമായിരിക്കല്ല പൗളിച്ചേച്ചിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു ഹൃദയം കൊണ്ട് അഭിനയിക്കും ആ ബോഡിയില് നമ്മളീ ഹൃദയം കൊണ്ട് ശരീരം കൊണ്ടും അഭിനയിക്കുന്നവരുണ്ട് ആർട്ടിസ്റ്റുകൾ ഹൃദയം കൊണ്ട് അഭിനയി അഭിനയിക്കുന്നവരാണല്ലോ ഉയർന്നു പോകുന്നത് അവരാണല്ലോ ശരിക്കും പറഞ്ഞാൽ ലെജൻഡുകൾ ഈ പൗളിച്ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളൊരു ആക്ട്രസ് ആണ് അവർ അവർ നോട്ടത്തിലൂടെ കരയാതെ കരയും പറയാതെ പറയും ചിരിക്കാതെ ചിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇതിനും വളരെ ടച്ചിങ് ആയിട്ടുള്ള കുറേ സീൻസുകളുണ്ട് അവരച്യതിൻ്റെ അടുത്ത് നിന്ന് യാത്ര പറഞ്ഞ് പോകുന്നതൊക്കെ നമുക്ക് വല്ലാതെ കെട്ടിയിന്ന് അവർ അത് എഴുതി വെച്ചിരിക്കുന്നത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനോഹരം അത് സംവിധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സംവിധാനം ആഗ്രഹിക്കുന്നതിനപ്പുറത്തുള്ള റിസൾട്ട് കൊടുത്തു അതിനനുസരിച്ച് മോൾഡ് ചെയ്യാൻ അജയ് മാഷിനും പറ്റി അത് ഫ്രെയിമിലാക്കുന്നതിൽ ക്യാമറാവാൻ അതി മനോഹരമാക്കും ആ സീൻസൊക്കെ കാണണം വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഗംഭീരം എന്ന് തന്നെ പറയേണ്ടി വരും നമ്മളൊരു പുകഴ്ത്തലല്ല ഹൃദയം കൊണ്ട് അനുഭവിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് രണ്ടുപേരും ഇടുക്കിക്കാരാണ് ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളും സിനിമകളൊക്കെ ഹൈ ഹൈറേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളാണ് ജെല്ലിക്കെട്ടായാലും ഈ സിനിമ അതേപോലെ തന്നെ ചട്ടമ്പി അതുപോലുള്ള സിനിമകളെല്ലാം ഹൈറേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ ഹൈ റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമകൾ മാത്രമാണോ കേന്ദ്രീകരിക്കുന്നത് അതോ അതല്ലാത്ത സിനിമകൾ ചെയ്യാൻ താല്പര്യമുണ്ടോ അതോ ആളുകൾ വിളിക്കാത്തത് കൊണ്ടാണോ എങ്ങനെയാണ് അല്ല നമുക്ക് ഹൈ റേഞ്ചിലുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലല്ല നമുക്ക് അവസരങ്ങൾ വന്നത് പക്ഷേ യാദൃശികമായിട്ട് ഈ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ ഹയറേഞ്ചായിപ്പോയി എന്നുള്ളതാണ് ഞാനിപ്പോൾ കോഴിക്കോട് സക്കറിയാണ്ടിയൊക്കെ സിനിമ ചെയ്തിട്ടുണ്ട് അത് റിലീസാകാൻ പോകുന്ന പടമാണ് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയും അതുപോലെ കുറേ പടങ്ങളുണ്ട് സാജിദിയാഹിയുടെ കൽബില് അത് ആലപ്പുഴ ഹൈദരാബാദൊക്കെയാണ് അതിൻ്റെ ഷൂട്ട് അങ്ങനെ ഡിഫറെൻ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ചിലമ്പും ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം പറയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശമല്ല കലാകാരന് ലോകം മുഴുവൻ അവൻ്റെ പ്രതലമാണ് അതെവിടെ എങ്ങനെ വേണമെങ്കിൽ അതൊരു ഭാഷയോ നാടോ വീടോ അതൊന്നും കാര്യമല്ല എവിടെ വേണമെങ്കിലും നമുക്ക് അഭിനയി അഭിനയം ഒന്നേ ഉള്ളല്ലോ അതിനെല്ലായിടത്തും തന്നെയാണ് ഈ ഭാഷയെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി കൺവേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയം മാത്രമല്ലേ അതങ്ങനെ സംഭവിക്കുക ഞാൻ ഹിന്ദി പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി നാട് പോയവനാ കൊളയിൽ നിന്ന് അത് കഴിഞ്ഞാൽ അവിടെ പോയി ഞാനോർത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഞാൻ മുമ്പേ കഥ കഥ ഗുണവ് പൊരുന്ന് പറയുകയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മളെ കണ്ട് അവരെല്ലാം കൂടെ ആ അരേ ഭായി ഇതൊരാകുമെന്ന് പറഞ്ഞ് നമ്മളെ അടുത്ത് സ്റ്റാറാക്കും എന്നാണ് കരുതിയിരുന്നത് പക്ഷേ അതിലൂടെ പട്ടിണിയും പരുവോട്ടുമായിട്ട് നടന്ന് ലാസ്റ്റ് സീപ് സന്തേരി ഈസ്റ്റിൽ മുംബൈയിൽ കോഫി ഹൗസിൽ പാത്രം കഴുകുന്നവനായി കയറി അവിടെ കിടന്ന് നരയിച്ച് ആറുമാസം കഴിഞ്ഞ് മലേറിയായി പിടിച്ച് ആരൊക്കെയോ എടുത്ത് ട്രെയിനിൽ കയറ്റി വിട്ടതാണ് പക്ഷെ ഇവിടെ വന്നിട്ട് ഞാനിത് വിട്ടില്ല ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ പോയി അപ്പം അതൊരു പ്രകൃതി നിയമമാണ് പ്രതലം ഏതാണെങ്കിലും നമ്മൾ റെഡിയാണ് എന്തിനും മതി ചേട്ടൻ പോലെ കേരളത്തിലുടനീളം നാടകം കളിച്ച് നടന്നിരുന്നതാണ് അതേപോലെ നാടകത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഇതിൽ കൂടുതലും ഈ ഹൈറേഞ്ച് കേന്ദ്രീകരിച്ചുള്ള കഥാപാത്രങ്ങളാണ് മറ്റു കഥാപാത്രങ്ങളൊക്കെ എങ്ങനെയാണ് ഒത്തിരി വ്യത്യാസം ഇപ്പം സിനിമാ ഫീൽഡ് ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സിനിമയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന എറണാകുളം എറണാകുളം ഹൈറേഞ്ചിൽ ഒരു പ്രശ്നമില്ല പിന്നെ കഥയ്ക്ക് അനുയോജ്യമായ ലൊക്കേഷൻസ് കണ്ടെത്താനായിട്ട് ഹൈറേഞ്ചിൽ സിനിമാക്കാർ വരുന്നു വരുമ്പോൾ അത്യാവശ്യം പിന്നെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഒഴികെ ബാക്കിയുള്ള കൊച്ചു കൊച്ചു വേഷങ്ങൾക്കുള്ള ആൾക്കാരെ ഹൈറേഞ്ചിൽ കണ്ടെത്താനും അവർ ശ്രമിക്കാറുണ്ട് ലൊക്കേഷൻ അന്വേഷിച്ച് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് സിനിമാ പ്രവർത്തനം നടക്കുന്നത് എറണാകുളം തിരുവനന്തപുരം ആണ് അത് ഈ ഈ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ഒരു വിഷമവും ഇല്ല എറണാകുളത്ത് തന്നെ സിനിമ ആയിട്ടുണ്ടെങ്കിൽ അഭിനയിക്കാൻ ഒരു വിഷമവും ഇല്ല ഇഷ്ടംപോലെ വേഷം കിട്ടും കിട്ടും ഈ ഏറെ കിടക്കുന്നവരെ അങ്ങനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി ചെയ്യാൻ മാത്രമുള്ള പ്രാധാന്യമുള്ള വേഷം ഉണ്ട് ഭാഗ്യമനുസരിച്ച് കിട്ടും അവസരങ്ങൾ കുറവാണെന്നാണോ അവസരങ്ങൾ കുറവുണ്ട് അല്ല മാസം അവിടെ നിൽക്കുന്നതുകൊണ്ട് അവസരങ്ങൾ കുറയും അതാണ് പ്രധാനപ്പെട്ട കാരണം ഹയറേഞ്ചിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഒരു പ്രശ്നം പിന്നെ കൂടുതലായിട്ട് പിന്നെ ഫിലിം ഫീൽഡുമായിട്ട് ഉള്ള പിന്നെ പ്രവർത്തകരുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നല്ല ബന്ധം പുലർത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അവസരങ്ങൾ കിട്ടും കിട്ടാതെ ഒരു കിട്ടും നമ്മുടെ ആ ഏജിൻ്റെയും നമ്മുടെ ആ കഴിവിൻ്റെയും അനുസരിച്ചുള്ള വേഷങ്ങൾ കിട്ടും അപ്പോൾ ഇനി ഇനിയുള്ള പ്രൊജക്ടുകൾ എന്തൊക്കെയാണ് രണ്ടുപേരുടെ അതെ ഇപ്പം ഈ നമ്മുടെ ഈ സൈന്യകം രഞ്ജിപ്പണിക്കറ് ബാബുരാജ് ദാഫർ ഇടുക്കി പിന്നെ ഫീമെയിൽ സെക്ഷൻ ആരാണെന്ന് അറിഞ്ഞുകൂടും അതിൻ്റെ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇടുക്കിയിലാണ് കട്ടപ്പന ചുറ്റുവട്ട ഭാഗത്തിലാണ് അതിനകത്ത് ഒരു വേഷം പറഞ്ഞിട്ടുണ്ട് രഞ്ജിപ്പണിക്കറുമായിട്ടുള്ള കോമ്പിനേഷനിലൊരു വേഷം പറഞ്ഞിട്ടുണ്ട് അത് ഈ മിക്കവാറും ഈ ഇരുപതാം തീയതിക്ക് ശേഷമാണ് പിന്നെ കട്ടപ്പന തന്നെയാണ് ലൊക്കേഷൻ ഒക്കെ അപ്പം അതിനകത്ത് അഭിനയിക്കാൻ റെഡിയായിട്ട് അങ്ങ് മനസ്സ് മനസ്സുണ്ടോ അങ്ങനെ നാടകങ്ങളിൽ അഭിനയിക്കുന്നു നാടകം ഉണ്ട് നാടകമുണ്ട് പിന്നെ ഇടുക്കി കേന്ദ്രമാക്കി കട്ടപ്പന ദർശന ഫിലിം സൊസൈറ്റി അവതരിപ്പിക്കുന്ന അമേച്ചർ അമേച്ചർ എന്ന് പറയാറ്റർ നാടകം തിയേറ്റർ നാടകം അത് സാറിനായി സ്റ്റേജില് അവതരിപ്പിക്കാൻ പറ്റിയത് നാൽപ്പത്തഞ്ചടി നീളവും മുപ്പതടി വീതിയും ഉള്ള ഗ്രൗണ്ടിലും കളിക്കാൻ പറ്റുള്ളൂ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അജിത്തിൻ്റെ ഇന്നലെ ഇങ്ങനെ അവിടെ നാടകം ഉണ്ടായിരുന്നു തലയുടെ അവിടെ നാടകം കളിച്ചു ആ കളിച്ചു നേരെ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോരുകയായിരുന്നു നാടകത്തിനോടുള്ള അഭിനിവേശം ഒരിക്കലും മാറുകൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാണ് രണ്ടും പിന്നെ സിനിമയിൽ വേഷം കിട്ടിയ നാടകം ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല അത് രക്തത്തിൽ അരിഞ്ഞു കയറുന്ന സംഭവം ഇപ്പം സിനിമ കിട്ടിയില്ലെങ്കിലും നാടകം ഉണ്ടെങ്കിൽ നാടകത്തിന് പോകും അത് വേറെ പ്രശ്നം ഒരിക്കലും മനസ്സിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല എനിക്കിപ്പം ഒരു ആറ് ഏഴ് സിനിമകൾ സിനിമകളിപ്പോൾ റിലീസാകാനുണ്ട് നമ്മുടെ അച്യുതന്റെ അവസാന ശ്വാസം ഉൾപ്പെടെ അച്യുതൻ്റെ അവസാന ശ്വാസം ജെറി എന്ന് പറയുന്നൊരു ഫിലിമുണ്ട് സാജിദ്യാഹിയുടെ കൽബ് ഇറങ്ങാറുണ്ട് അതുപോലെ സക്കറിയയുടെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്ന ഫിലിം ഇറങ്ങാറുണ്ട് പിന്നെ ഉണ്ണിയും മുഖം തന്നെ മിണ്ടിയും പറഞ്ഞു എന്ന് അങ്ങനെ ഒരു ഏഴ് പടം റിലീസാകാനുണ്ട് അതിൽ അച്യുതനും ജെറിയും ഖൽബുമൊക്കെ എനിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന സിനിമകളാണ് അതുകൂടാതെ സാജിദിൻ്റെ തന്നെ പുതിയ രണ്ട് പ്രോജക്റ്റുകളുണ്ട് പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്നതും പുള്ളി സംവിധാനം ചെയ്യുന്നതും അരിക്കൊമ്പൻ ഉൾപ്പെടെയുള്ള അത് വേഷം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം റീസെൻ്റ് ആയിട്ടിപ്പോൾ തൊട്ടടുത്ത് അവിടെ എന്ന് പറഞ്ഞ് തല്ലുമാലയുടെ ഒക്കെ അസോസിയേറ്റാണ് കെട്ടിയോളാണെൻ്റെ മാലാഹ ആ സിനിമയുടെ അസോസിയേറ്റ് അകാസിൻ്റെ ഒരു പടം ഈ ഡിസംബറിൽ പറഞ്ഞിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ അങ്ങനെ ഒക്കെ നമ്മൾ ഇപ്പോൾ സീരിയൽ ഓർമ്മ ഏഷ്യാനെറ്റി പോയിക്കൊണ്ടിരിക്കുന്നു സീരിയലും സിനിമയും നാടും ഇതും മൂന്ന് മീറ്ററും കൈകാര്യം ചെയ്യാൻ ഇത്രയും കാലം കൊണ്ടുള്ള എക്സ്പീരിയൻസുണ്ട് പഠിച്ചത് കൊണ്ട് ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുപോവാൻ പറ്റുന്നുണ്ട് സ്ക്രിപ്റ്റിൻ്റെ ആ സ്ക്രിപ്റ്റ് ഞാനൊരു അത് ഒരു വലിയ പ്രോജക്റ്റിലാണ് അടുത്തത് ഞാൻ ഒരു ഏഴോളം സിനിമകൾ ഞാൻ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേഴ്സ് തന്നെ അഡ്വാൻസ് തന്നു നമ്മൾ ചെയ്തെങ്കിലും അതൊന്നും എത്താൻ പറ്റിയില്ലായിരുന്നു അടുത്ത കാലത്ത് അങ്ങനെ ഞാൻ തിരക്കഥയും വലിച്ചു കയറി പേനയും കുത്തി ഓടിച്ചിട്ട് പോയതാണ് പക്ഷേ അടുത്ത കാലത്തൊരു വലിയ പ്രൊഡ്യൂസർ എന്നോട് ഒരു കഥ ചോദിക്കുക ഞാൻ ചുമ്മാ കഥ പറയുകയും ചെയ്തു ആ കഥ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് അതിൻ്റെ എഴുത്ത് നടക്കുന്നു അത് ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു വേഷനാണ് ഇവരിപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകം നയൻറ്റീൻ സിക്സ്റ്റി വണ് എന്നാണ് അതിൻ്റെ പേര് തന്നെ അങ്ങനൊരു സിനിമയുടെ പണി നടക്കുന്നുണ്ട് അതെന്താകുന്നറിയില്ല ആദ്യം നമ്മൾ പ്രതീക്ഷയോടുകൂടി എല്ലാം കാത്തിരിക്കുന്നു നടക്കാതെ പോകില്ല എന്തായാലും ഇനിയും വലിയ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിക്കാൻ സാധിക്കട്ടെ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ കൂടുതൽ കഥാപാത്രങ്ങൾ ഇത്രയും നേരം മീഡിയ വണ്ണോട് സംസാരിച്ചു നന്ദി